സംസ്ഥാനത്ത് 14 ജില്ലകളിലായി 133 കേന്ദ്രങ്ങളിൽ കോവിഡ് വാക്സിൻ വിതരണം ചെയ്യും. സർക്കാർ സ്വകാര്യ ആശുപത്രികളിലാകും വാക്സിൻ കേന്ദ്രങ്ങൾ തുടങ്ങുക. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിൽ 11 വീതവും എറണാകുളത്ത് 12 വാക്സിൻ വിതരണ കേന്ദ്രങ്ങളുണ്ടാകും. ബാക്കി 11 ജില്ലകളിൽ 9 വീതം വാക്സിൻ വിതരണ കേന്ദ്രങ്ങളും അനുവദിച്ചു. ഒരു കേന്ദ്രത്തിൽ ഒരു ദിവസം 100 പേർക്ക് വാക്സിൻ നൽകും. അങ്ങനെയെങ്കിൽ ആദ്യ ദിവസം തന്നെ 13,300 ആരോഗ്യ പ്രവർത്തകർക്ക് വാക്സിൻ നൽകാനാകും. കഴിഞ്ഞ ദിവസം വരെ 351,457 ആരോഗ്യ പ്രവർത്തകരാണ് കോവിഡ് വാക്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്തത്. സർക്കാർ മേഖലയിലെ 167,084 പേരും സ്വകാര്യ മേഖലയിലെ 184,373 പേരും ഉൾപ്പെടുന്നതാണ് പട്ടിക. ഒരു മാസം കൊണ്ട് ആരോഗ്യ പ്രവർത്തകർക്ക് പൂർണ്ണമായും വാക്സിൻ നൽകാനാകുമെന്നാണ് പ്രതീക്ഷ. ആദ്യഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ 133 സൈറ്റുകളിലായിട്ടാണ് വാക്സിൻ വിതരണം നടക്കാൻ പോകുന്നത്. അത് ആരോഗ്യ പ്രവർത്തകർക്കായിരിക്കും. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ 11, എറണാകുളം ജില്ലയിൽ 12, മറ്റു ജില്ലകളിൽ 9 വീതം സൈറ്റുകളിലാണ് നമുക്ക് വാക്സിൻ വിതരണം നടക്കാൻ പോകുന്നത്. സാമൂഹ്യ സുരക്ഷാ മിഷൻ വയോമിത്രം പദ്ധതിയിലെ 400 ജീവനക്കാരുടെയും കനിവ് 108 ആംബുലൻസിലെ 1,344 ജീവനക്കാർക്കും ആദ്യഘട്ടത്തിൽ തന്നെ വാക്സിൻ നൽകും. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്ന് 5,528 പേർക്ക് കോവിഡ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 61,239 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.03%. 4,988 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 435 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 22 മരണം കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5,424 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. കൊച്ചിക്ക് സ്വപ്ന സാഫല്യം. കൊച്ചിയുടെ ഗതാഗതക്കുരുക്കഴിച്ച വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. കോവിഡ് പ്രതിസന്ധി പോലും വികസന പദ്ധതികളെ ബാധിച്ചില്ലെന്ന് പാലങ്ങൾ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച പാലങ്ങൾക്ക് ടോൾ പിരിവുണ്ടാകില്ല. ഉദ്ഘാടനത്തിന് മുൻപ് പാലം തുറന്നവരെയും അവരെ പിന്തുണച്ച ജസ്റ്റിസ് കമാൽ പാഷയെയും മുഖ്യമന്ത്രി കടുത്ത ഭാഷയിൽ വിമർശിച്ചു. വിരാമം. കൊച്ചിയിൽ യാഥാർത്ഥ്യമായത് വടക്കൻ ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയും ചരക്ക് നീക്കവും എളുപ്പമാക്കുന്ന വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് പാലങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ പാലങ്ങളിലൂടെയുള്ള ആദ്യ യാത്രക്കാരനായി. മുടങ്ങിക്കിടന്നിരുന്ന ജോലി സമയബന്ധിതമായി പൂർത്തിയാക്കിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2016 സർക്കാർ അധികാരമേറ്റ ശേഷമാണ് പദ്ധതിക്ക് ജീവൻ വെച്ചത്. കേന്ദ്ര ഏജൻസിയാണ് പാലം നിർമ്മിച്ചിരുന്നതെങ്കിൽ ടോൾ പിരിവ് ഉണ്ടാകുമായിരുന്നു. സംസ്ഥാനം ഏറ്റെടുത്തതോടെ അതൊഴിവാക്കാനായി. കോവിഡ് പ്രതിസന്ധി പോലും സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കാൻ തടസ്സമായില്ല. പ്രളയം, കോവിഡ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും ഇച്ഛാശക്തിയോടെയും ദീർഘവീക്ഷണത്തോടെയും കൃത്യമായ ആസൂത്രണത്തോടെയും അതേസമയം എഞ്ചിനീയറിംഗ് മികവോടെയും വൈറ്റില മേൽപ്പാലം പൂർത്തിയായിരിക്കുക. കുത്തിത്തിരിപ്പുണ്ടാക്കി ശ്രദ്ധ നേടാനാണ് ഉദ്ഘാടനത്തിന് മുൻപ് പാലം തുറക്കാൻ ചിലർ ശ്രമിച്ചത്. അവരെ പിന്തുണച്ചവരും ഇതിനു തന്നെയാണ് ശ്രമിച്ചത്. പാലാരിവട്ടം പാലത്തിന്റെ അഴിമതിയും ബലക്കുറവും കാണാത്ത ഇവരെ മുടങ്ങിക്കിടന്ന പദ്ധതി വിജയിച്ചപ്പോൾ കണ്ടതായി മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നീതിപീഠത്തിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവർ ഇവർക്ക് കുടപിടിച്ചാൽ സഹതപിക്കാനേ കഴിയൂവെന്നും പാലം തുറന്നവരെ പിന്തുണച്ച ജസ്റ്റിസ് കമാൽ പാഷയെ മുഖ്യമന്ത്രി വിമർശിച്ചു. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്ന പഴയ കൊച്ചിയാകില്ല ഇനി. പാലാരിവട്ടം പാലം കൂടി പൂർത്തിയാകുന്നതോടെ കൊച്ചിയുടെ കുരുക്കഴിയാൻ ഏറെ താമസിക്കേണ്ടി വരില്ല. കുണ്ടന്നൂർ പാലത്തിൽ നിന്ന് ക്യാമറമാൻമാരായ ശ്യാംദാസിനും ശ്യാംലാലിനും കണ്ണനുമൊപ്പം ജാനിപോൾ, ന്യൂസ് 18.